ഈ വേദി അതിന്റെ വേദിയാണ്, പാവങ്ങളുടെ വേദിയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേർക്ക് സ്വലാത്ത് ചൊല്ലുന്ന വേദിയാണ്. അതല്ലേ പറഞ്ഞത്, ആരാണ് എന്റെ പേർക്ക് 10 സ്വലാത്ത് ചൊല്ലുന്നത്? അങ്ങനെ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനുണ്ടോ അവന്റെ റൂഹ് ഞാൻ പിടിക്കും. ഏതുപോലെ അഖബിദു റൂഹഹു കമാ അഖബിദു അർവാഹൽ അംബിയ, അംബിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ, അംബിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ. 10 സ്വലാത്ത് അധികമൊന്നും വേണ്ട, 1000 ചെല്ലാം പറഞ്ഞിട്ടില്ല, 2000 ചെല്ലാം പറഞ്ഞിട്ടില്ല, 10 ചൊല്ലിക്കോളി. ഈ 10 ചൊല്ലിയാൽ അംബിയാക്കളുടെ റൂഹ പ്രകാരമാണോ പിടിച്ചെടുക്കുക? ഇതുപോലെയാണ് ആ 10 സ്വലാത്ത് ചൊല്ലിയ ആളിന്റെ റൂഹ് ഞാൻ പിടിച്ചെടുക്കുക നബി എന്ന് ബഹുമാനപ്പെട്ട ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാം. 10 ഇന്നിപ്പോ എത്രണ്ണം ചൊല്ലി നിങ്ങൾ? എത്രണ്ണം ചൊല്ലി? ഇസ്റാഫീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞു, നബിയേ ആരാണ് അവിടുത്തെ പേരൊക്കെ 10 സ്വലാത്ത് ചൊല്ലുന്നത്? അന അസ്ജുദു ലില്ലാഹ് മാ അർഫഉ റഅ്സീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. നബിയേ ആരാണ് അവിടുത്തെ പേരൊക്കെ 10 സ്വലാത്ത് ചൊല്ലുന്നത്? അന അസ്ജുദു ലില്ലാഹ് അല്ലാഹുവിന്റെ മുമ്പിലേ ഞാൻ സുജൂദിനു വീഴുന്നതിയേ. മാ അർഫഉ റഅ്സീ എന്റെ തലയെ ഞാൻ റബ്ബിന്റെ കോടതിയിൽ നിന്നേ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നേ എന്റെ തലയെ ഞാൻ ഉയർത്തില്ല നബിയേ. അല്ലാഹു തആലാലഹു. ആരാണോ 10 സ്വലാത്ത് ഇവിടെ നോക്കി, ആരാണോ 10 സ്വലാത്ത് ചൊല്ലിയത്, ഏതൊരു പെണ്ണാണോ 10 സ്വലാത്ത് ചൊല്ലിയത്, ആ ചൊല്ലിയ സ്വലാത്ത്, ആ സ്വലാത്ത് ഒരു 10 പവർ കൊണ്ട് അല്ലാഹു ആ ചൊല്ലിയ മനുഷ്യന്റെ പാപങ്ങളെ പുറത്തു കൊടുത്തു വന്ന് അല്ലാഹു തന്നെ അറിയിക്കാതെ ഞാൻ എന്റെ തലയെ സുജൂദിൽ നിന്നും ഉയർത്തില്ല എന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മലക്ക് ഇസ്റാഫീൽ. ഉറക്കെ പറയും, ബഹുമാനപ്പെട്ട മലക്ക് ഇസ്റാഫീൽ. യാ അല്ലാഹ്, അല്ലാഹു നമ്മൾ അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ. നമ്മൾ ഈ ചൊല്ല സ്വലാത്തുകളൊക്കെ അതിനൊരു നിമിത്തമാക്കട്ടെ. ഉറക്കപ്പറ ഈ സദസ്സ് ദുആന്റെ സദസ്സാണ്. എന്നെ നിങ്ങൾ നോക്കണ്ട, അവിടെ ഒരുപാട് സ്വാലിഹീങ്ങളായ ആളുകളുണ്ട്. അല്ലാന്റെ റഹ്മത്തിന്റെ മാലാകമാരുള്ള സദസ്സാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ ആമീൻ പറഞ്ഞു അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വലാത്തുകൾ ചൊല്ലിക്കോളി. എങ്ങനെ സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ പറ്റുക നമ്മളെ കൊണ്ട്? എങ്ങനെ പറ്റുക? അള്ളാന്റെ ഹബീബ് നമ്മളെ സ്നേഹിച്ചിട്ടില്ലേ ഒരുപാട്? ആ റസൂലുള്ളാന്റെ പേർക്ക് നമ്മുടെ ജീവൻ കൊടുത്താലും നമ്മുടെ സൗണ്ട് പോയാലും അള്ളാന്റെ ഹബീബിന്റെ പേർക്ക് തൊണ്ടവെട്ടുന്ന രീതിയിൽ സ്വലാത്തിന്റെ കൈകാര്യങ്ങൾ ചൊരിപ്പിച്ചു കഴിഞ്ഞാൽ അതിലൂടെ സ്വർഗം ഉറപ്പാണ്. അത് പഠിപ്പിക്കുന്ന മറ്റാരല്ല, എന്റെ പേർക്ക് സ്വലാത്ത് ചൊല്ലി എന്നെ സ്നേഹിക്കുന്നത് ആരാണോ അതിനേക്ക് ഞാൻ സ്വർഗം മേടിച്ചു കൊടുക്കുമെന്ന് കാരുണ്യത്തിന്റെ കടലായ മുസ്തഫ നബി. അതുകൊണ്ട് അത് വേണം കുറക്കെ ചൊല്ലിക്കോളി. അതിന് വേണ്ടി ഈ സദസ്സ് മൂന്നെണ്ണോട് ഓതിയിട്ടുള്ളത്. ഒന്ന് ഖബർ, പിന്നെ ഓതിയിട്ടുള്ള രണ്ടായത്തുകൾ ഖിയാമത്ത് നാളുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ? ഒരു മനുഷ്യൻ മരിച്ചു, ഈ ലോകത്തിലെല്ലാവരും മരിക്കാൻ
ഖിയാമത്ത് നാളെ സംഭവിച്ചു, എല്ലാരും മണ്ണിന്റെ അടിയിലാണ്, എല്ലാവരും മണ്ണിന്റെ അടിയിലാണ്, ആരുടെ മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിന്റെ ഉള്ളറയിലാണ്. അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വിളിക്കുന്നത് ആരെയെന്നറിയോ? നാല് മലക്കുകളെയാണ്. നമ്മുടെ മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ക്യാപ്റ്റന്മാരായ നാല് മലക്കുകൾ ആരൊക്കെയാണ് പറഞ്ഞാണ്? നമ്മുടെ മലക്കുകളുടെ കൂട്ടത്തിൽ ക്യാപ്റ്റന്മാരാരൊക്കെയാ പറയും? പറഞ്ഞോളി, കുഴപ്പമില്ല, പറയും. ബീരാങ്കുട്ടിയാണ്. ആരാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മലക്ക്? നമ്മുടെ ഉമ്മമാര് പറയും. അതെ, നമുക്കറിയാന്ന, പക്ഷെ അവരിങ്ങോട്ട് പറയണില്ല എന്ന്. നമ്മുടെ ഉമ്മമാര് കാര്യം ഭയങ്കര രസമാണ്. അവരെന്തു പറഞ്ഞാലും കേൾക്കണത് നേരെ ഉൾട്ടായിട്ടാണ്. മൂന്ന് പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഇന്ന് പടച്ചോനെ. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു, നമ്മുടെ പിന്നെ അബ്ദുള്ള ഹുസാനെ പോലുള്ള ആളുകൾ പറഞ്ഞു വിട്ടു, പെണ്ണുങ്ങളെ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിസ്കാരം പാത്തിലോ. ഇത് കേട്ട മൂന്ന് പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോയി. മൂന്ന് സഹോദരിമാര് വീട്ടിൽ, ഒന്നാമത്തെ പെണ്ണ് കൈകെട്ടി അള്ളാഹു അക്ബർ സൂറത്തുൽ ഫാത്തിഹ കോതി, രണ്ടാമത്തെ പെണ്ണും കെട്ടി, മൂന്നാമത്തെ പെണ്ണും കൈകെട്ടി. മൂന്നുപേരും നിൽക്കാണ്, വരി വരിക്കുന്ന നിൽക്കാൻ നിസ്കരിക്കാൻ. അപ്പൊ ഒന്നാമത്തെ പെണ്ണിങ്ങനെ കൈകെട്ടി നിന്നപ്പോ എന്തോ ഒരു സൗണ്ട് കേട്ടു അടുക്കളയിൽ. അപ്പൊ ഈ പെണ്ണിങ്ങനെ കൈകൊണ്ട് തട്ടി അടുത്തിരിക്കുന്ന പെണ്ണിനെ. എന്നിട്ട് ഇടി അടുക്കള പൂച്ച കേറും എന്നൊരു സംശയമുണ്ട്. അപ്പൊ രണ്ടാമത്തെ പെണ്ണ് ഇയ്യാക്ക നഅബ്ദു വഇയ്യാക്ക നസ്തഈൻ എന്നൊക്കെ ഓതിട്ട് നിൽക്കാൻ, ഈ പെണ്ണിങ്ങനെ പറയുന്നിട്ടപ്പോ ഈ പെണ്ണ് പറഞ്ഞ്, എടി ഉസ്താദ് പറഞ്ഞില്ല നിസ്കാരത്തിൽ മിണ്ടാൻ പാടില്ല. അപ്പൊ ഇത് കേട്ടിട്ട് മൂന്നാമത്തെ പെണ്ണ് ഒന്നാമത്തെ റക്അത്തും കഴിഞ്ഞപ്പോ രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്നു. ഈ പെണ്ണ് പറയാ, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ മിണ്ടാതേക്കുന്നേ, ഒക്കെ പോയില്ലേ. ഇതാ നമ്മുടെ അമ്മമാർ. അള്ളാഹു നമ്മുടെ അമ്മമാർക്ക് ആഫിയത്തുൽ ദീർഘായുസ്സ് നൽകട്ടെ. ഒന്നാമത്തെ എന്താണ്? നാല് മലക്കുകൾ ആരാണ്? ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ, മീകായീൽ, ഇസ്രാഫീൽ, അസ്റാഈൽ. ഈ നാല് മാലാകമാർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വിളിക്കുകയാ, വിളിച്ചുകൊണ്ട് പറയുന്ന മലക്കുകളേ, ഫഇദാ നുഫിഖ ഫിസ്സൂർ ഉഖ്രാ فإذاهما قيام ينظرون മലക്കുകളെ, നിങ്ങൾ ഭൂമിലോകത്തേക്കൊന്ന് ഇറങ്ങിപ്പോയത്, ഭൂമിലോകത്തേക്ക് ഇറങ്ങി വന്നു. അവിടെ നിന്ന് അല്ലാഹുവിന്റെ മലക്കുകളെല്ലാവരും ഇറങ്ങി വന്നു. നാല് പേരും കടന്നു വരികയാണ്. പക്ഷേ അവർ നോക്കുമ്പോഴോ തകർത്ത് പരിപ്പടമാക്കിയിട്ടിരിക്കുകയാണ്. എന്തിനാണ് അവർ ഭൂമി ലോകത്തേക്ക് വന്നതെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ മലക്കുകളെ പറഞ്ഞു വിട്ടത് മലക്കുകളെ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് വരുമോ? ആദ്യമായിട്ട് പുനർജീവിപ്പിക്കുന്ന റസൂലുള്ളാഹല്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ വന്ന് കൊണ്ടുവരാൻ പറയുകയാണ്. ഇവരെല്ലാവരും നിറഞ്ഞു വന്നു. അവർ നോക്കുമ്പോൾ ഭൂമിയില്ല, തകർത്ത് പരിപ്പണമാക്കി ഭസ്മമാക്കിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റൗല, അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗല കാണുന്നില്ല. ഉടൻ തന്നെ നാല് മലക്കുകൾ അല്ലാഹുവിനോട് കൈയേറുത്തുകയാണ്. അല്ലാഹുവേ ഇവിടെ എവിടെയും കാണുന്നില്ലല്ല. അപ്പോഴാണ് അല്ലാഹ് വിളിച്ചുകൊണ്ട് പറഞ്ഞു, മലായിക്കാ ദുനിയാവിന് ഭൂമിയിലെ ആ പ്രകാശം കാണുന്ന സ്ഥലം കണ്ടോ? അതാ എന്റെ റസൂലുകൾ നടക്കുന്ന റൗല എന്ന് നിറഞ്ഞപ്പോ നാല് മലക്കുകളും റൗലന്റെ ചാരത്ത് പോവുകയാണ്. എന്നിട്ട് നാലു പേരും അവിടെ വെച്ചുകൊണ്ടൊരു ചെറിയൊരു തർക്കം അവിടെ വെച്ചുണ്ടാക്കുകയാണ്. അതാ ചില്ലറ തർക്കമല്ല, അതൊരു വല്ലാത്തൊരു തർക്കമാണ്. അവിടെ നിന്ന് ജിബ്രീൽ പറഞ്ഞു, അസ്റാഈൽ, അല്ലാഹുവിന്റെ ഹബീബിനെ നിങ്ങൾ വിളിക്കണേ, നിങ്ങളല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിച്ചത്. അതുകൊണ്ട് നിങ്ങളെ റസൂലുള്ളാഹിനെ വിളിക്കുമോ എന്ന് ചോദിച്ചപ്പോ അവിടെ ഒന്ന് പറഞ്ഞില്ല, ഞാൻ വിളിക്കൂല, എനിക്ക് നാണമാണ്. നാണം എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, മുസ്തഫ നബി തങ്ങളെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടാണ്, അനുരാഗം കൊണ്ടാണ്. അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ വിളിക്കൂല, അതുകൊണ്ട് മീകായീൽ വിളിക്കട്ടെ. മീകായീൽ പറഞ്ഞു, ഞാനും വിളിക്കൂല.
ഞാൻ വിളിക്കൂല, ഇസ്രാഫീൽ വിളിക്കട്ടെ. ഇസ്രാഫീൽ പറഞ്ഞില്ല, ഇല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിൽ നിന്ന് ഞാൻ എന്റെ റസൂലല്ലാഹനെ വിളിക്കൂല. അവിടെ നിന്ന് മൂന്ന് മലക്കുകൾ തീരുമാനിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ ഹിറാദുവിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ അവിടത്തേക്ക് കടന്നു പോയത് ആരാ? ഇഖ്റഉ ബിസ്മി റബ്ബിക വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിയിട്ട് റസൂലുള്ളാഹിന്റെ ചാരത്തെപ്പോഴും പോകുന്നത് മലക്ക് ജിബ്രീൽ. അതുകൊണ്ട് ജിബ്രീൽ വിളിക്കട്ടെ, ബഹുമാനപ്പെട്ട നസലൽ അമീ മലക്ക് ജിബ്രീൽ, അതാ റൗലന്റെ ചാരത്തേക്ക് പോവുകയാണ്. അന്നിട്ടവിടുന്നതാ വിളിക്കുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഖും ബിഇദ്നില്ലാഹ്, എഴുന്നേറ്റ് വരണേ റസൂലല്ലാഹ്. അവിടെ നിന്ന് എഴുന്നേൽക്കണേ നബിയേ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം എഴുന്നേറ്റ് വരണേ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള എന്ന് പിളരുകയാണ്. അവിടെ നിന്ന് മുസ്തഫായി നബിതങ്ങൾ എഴുന്നേൽക്കുന്നു. അവിടെ നിന്ന് തലയിലുള്ള മണ്ണെല്ലാം തട്ടിക്കളഞ്ഞു കൊണ്ടുവരുമ്പോ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുടമകള് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുക്കുമ്പോ അതൊന്നും മുസ്തഫായി നബിതങ്ങൾ വേടിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത് എന്റെ അബൂബക്കർ വിടേ, എന്റെ ഉമർ വിടേ, എന്റെ ഉസ്മാന വിടേ, എന്റെ പുന്നാര പൊന്നുമോള് ഫാത്തിമ എവിടേ, എന്റെ കൊല്ലം ജില്ലയിൽപ്പെട്ട മുസ്ലിമായവര്, എന്റെ പേർക്ക് സലാത്തുകൾ ചൊല്ലിയവര്, എന്നെ ഇഷ്ടപ്പെട്ട എന്റെ സഹോദരങ്ങളവിടേ, എനിക്ക് സ്വർഗത്തിന്റെ പട്ടുടമകൾ വേണ്ട, സ്വർഗത്തിന്റെ ആനുകൂല്യം വേണ്ട, എന്റെ ഉമ്മത്തുകൾ രക്ഷപ്പെടാതെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ മുത്തല്ലേ സഹോദര. അതുകൊണ്ട് അത്രത്തോളം സ്നേഹം തന്ന റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹിന്റെ പേർക്ക് എന്തുകൊണ്ടാണ് സ്വലാത്തുകൾ ചൊല്ലാൻ മതിമറന്നു പോകുന്നത്? അതുകൊണ്ട് ഈ സൽ, അതുകൊണ്ട് ഈ സൽ ഇൻഷാ അല്ലാഹ് ഇന്ന് അവസാനം നമ്മൾ പിരിയുമ്പോ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടാ മുസ്തഫായി നബിതങ്ങളുടെ പേർക്ക് പതിനൊന്ന് സ്വലാത്തുകൾ ചൊല്ലിയിട്ടാ ദുആയിരക്കുക. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടെ മുഴുവൻ ആളുകളും ചെറുപ്പക്കാരും സഹോദരങ്ങളും എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാ. ഇവിടെ വെച്ചുകൊണ്ട് ചൊല്ലിയിട്ടുള്ള ഒരുപാട് സലാത്തുകളില്ലേ, അതിന്റെ എല്ലാം പവറുകൊണ്ട് ഈ സദസ്സിൽ രോഗമായിട്ട് വിഷമത്തോടെ വേദനയോടെ കണ്ണുനീരോടെ പ്രയാസത്തോടെ ഇരിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ വേദനകളും ദുഃഖങ്ങളും മാറ്റണേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടെ നിന്ന് മുസ്തഫായി നബിതങ്ങളെ റൗളാ ഷെരീഫിൽ നിന്ന് അള്ളാഹു വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് അങ്ങനെ എഴുന്നേൽക്കുമ്പോഴും ചോദിക്കുന്നത് ആരെയാ? നമ്മളെയാ, നിങ്ങളെയാണ്. അത്ര സ്നേഹവും നമ്മളോട് ആദരവായി നബിയുന റസൂലുള്ളാഹി അൽഹംദുലില്ലാ. ഇതുപോലെ സ്വലാത്ത് ചൊല്ലിക്കോളൂ. ആ അത്ര സ്നേഹിച്ച റസൂലുള്ളാഹ് ഉറക്ക സ്വലാത്ത് ചൊല്ലിയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ തൊണ്ട പൊട്ടിക്കോട്ടെ, ഒരു വിഷയമില്ല. നമ്മുടെ മനസ്സ് പൊട്ടിക്കോട്ടെ, പതറിപ്പോകട്ടെ, കുഴപ്പമില്ല. ആ സ്നേഹം നമ്മൾ കൊടുക്കേണ്ടുന്നത് അത് സ്വലാത്തിലൂടെയാൻ, സ്വലാത്തിലൂടെയാൻ. അങ്ങനെ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ പറ്റും. സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനെ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലത്തിലൂടെ ഇടിമിന്നൽ വേഗത്തിൽ ഞാൻ കൊണ്ടുപോകുമെന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ. ചിന്തിക്കണം അല്ലെ? നമ്മളൊക്കെ എന്താ പറയാ, അല്ലാഹ് സിറാത്ത് പാലത്തിലൊന്ന് കടന്നിട്ടാ മതിയെന്നാ.